ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷാലുവോയ്സിനപ്പം പ്ലാസ്റ്റിക്കുകളുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് നോക്കുന്നത് കൃത്രിമ നാരുകൾ പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത് കൃത്രിമ നാരുകൾ പ്ലാസ്റ്റിക് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പോളിമർ ആണ് പ്ലാസ്റ്റിക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ബാക്കലൈറ്റ് ബാക്കലൈറ്റ് കണ്ടുപിടിച്ചത് ബെൽജിയം സ്വദേശിയായ ലിയോ ആണ് ബാക്കലൈറ്റ് കണ്ടുപിടിച്ചത് ലിയോ ബാക്കലാൻഡ് ബെൽജിയം സ്വദേശിയാണ് ഇദ്ദേഹം തൊള്ളായിരത്തി ഏഴിലാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചത് സ്വിച്ച് വൈദ്യുത ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ് ആദ്യത്തെ കണ്ടുപിടിച്ച കൃത്രിമ ആണ് ബാക്കലൈറ്റ് സ്വിച്ച് വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് എന്നിവയാണ് ബാക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഫിനോള് അതുപോലെ ഫോർമാൽഡിഹൈഡ് എന്നിവയാണ് ബാക്കലൈറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ഉദാഹരണം പോളിയെസ്റ്റർ ചൂടാക്കുമ്പോൾ രാസമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് ഉദാഹരണം പോളിസ് പോളിയെസ്റ്റർ ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോ പ്ലാസ്റ്റിക് ഉദാഹരണം പോളിത്തീൻ ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് കാരണം പോളിത്തീൻ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക് നമുക്കറിയാം നമ്മൾ ഈ ആക്രി കടകളിലൊക്കെ സാധനം എടുക്കാൻ പറ്റുന്നവർ ഇത് മേടിക്കും ഇത് വേണ്ടെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത് അവർ എടുക്കുന്നത് എന്താണ് വീണ്ടും നിർമ്മിക്കാൻ പറ്റുന്നത് ലൈസോ ചെരുപ്പിൻ്റെ അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ അവർ വേണ്ട എന്ന് പറയും ഓക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെർമോപ്ലാസ്റ്റിക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതാണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് നമുക്ക് രാസമാറ്റാണ് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത പോളിയസ്റ്റർ മറ്റേ പോളിത്തീൻ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഓക്കെ അതുപോലെ പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ക്ലോറോഫോം പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്ലോറോഫോമാണ് പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം അതുപോലെ ഡയോക്സിൻ എന്താണ് ഡയോക്സിൻ പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകമാണ് ഡയോക്സിൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവാതകമാണ് ഡയോക്സിൻ പോളിത്തീൻ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ കാരണം റീസൈക്കിൾ ഉണ്ട് ഇവിടെ നമ്മളെ ത്രീ ആർ എസും കൂടെ ഒന്ന് ഓർത്തു വെക്കുക റെഡ്യൂസ് റീസൈക്കിൾ റീയൂസ് എന്നുള്ള തിയറി നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടതുണ്ട് ഓക്കെ വസ്തുക്കൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിയെതിലീൻ പോളിത്തിൻ എന്ന് പറയുന്ന പോളിയെതിലീൻ വസ്തുക്കൾ പൊതിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസുലേറ്റർ പൈപ്പ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവ നിർമ്മിക്കാനൊക്കെ പോളിയെതിലിനാണ് ഉപയോഗിക്കുന്നത് ഇൻസുലേറ്റർ പൈപ്പ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് ആണ് പോളി എഥിലീനിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ ഏതാണ് എതിലീൻ ആണ് നമുക്കറിയാം ചെറിയ തന്മാത്രകളാണ് മോണോമറുകൾ ഇപ്പോൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വലിയ തന്മാത്രകളാണ് പോളിമറുകൾ അപ്പോൾ പോളിയതിനിൽ അടങ്ങിയിരിക്കുന്ന മോണോമറാണ് എതിലി എന്ന് പറയുന്നത് എഥിലീൻ അതുപോലെ ചോദിക്കാനുണ്ട് പോളി വിനൈൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ ഏതാണ് വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡിൽ മോണോമർ ആണ് വിനൈൽ ക്ലോറൈഡ് ഇപ്പോൾ നോക്കൂ ഇൻസുലേറ്റർ പൈപ്പ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിയതിലിൻ ഈ അടങ്ങിയിരിക്കുന്ന മോണോമർ അവിടെ വാക്ക് നോക്കൂ പോളിയഥിലിൻ എതിലിനാണ് മോണോമർ അതുപോലെ പോളി വിനൈൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ പോളി ഒഴിവാക്കുക വിനൈൽ ക്ലോറൈഡ് കേട്ടോ അതുപോലെ നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ ഏതാണ് ഹെക്സാ മെതിലിൻ ഡൈ അമീൻ ഹെക്സാ മെതിലിൻ ഡൈ അമീൻ അഡിപ്പിക് ആസിഡ് അഡിപ്പിക് ആസിഡും ഹെക്സാ മെതിലിൻ ഡൈ അമീനുമാണ് നൈലോണിൽ അടങ്ങിയിരിക്കുന്ന മോണോമറുകൾ പൈപ്പ് ഹെൽമറ്റ് റെയിൻകോട്ട് എന്നിവ അതുപോലെ ടാങ്കുകൾ രാസപ്രക്രിയ നടത്തുന്ന ടാങ്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് പോളിവിനൈൽ ക്ലോറൈഡ് പോളിവിനൈൽ ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന മോണോമർ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് എന്തിനാണ് പോളിവിനൈൽ ക്ലോറൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പൈപ്പ് ഹെൽമറ്റ് റെയിൻകോട്ട് രാസപ്രക്രിയ നടത്താൻ ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഇവയൊക്കെ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ നൈലോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് മത്സ്യബന്ധന വലകൾ പാരശ്യൂട്ടുകള് തുണിത്തരങ്ങൾ ചരടുകൾ ഇവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് നൈലോൺ എന്ന് പറയുന്നത് കൃത്രിമമായി കൃത്രിമ ഹൃദയ വാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെഫ്ലോൺ എന്ന് പറയുന്നത് കൃത്രിമ ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ടെഫ്ലോണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോണ് കൃത്രിമ ഹൃദയവാൽവ് നിർമ്മിക്കാനും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നതും ടെഫ്ലോൺ ആണ് പശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് യൂറിയ ഫോർമാലിറ്റി ആണ് പശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ യൂറിയ ഫോർമാലിറ്റി ആണ് പശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഗാലലിത്ത് പാല് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഗാലലിത്ത് ബട്ടൺ ചീപ്പ് നമ്മൾ തലയിൽ പറഞ്ഞ ചീപ്പ് അതുപോലെ ബട്ടൺ ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഗാലലിത്ത് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഗാലലിത്ത് ബട്ടൺ ചീപ്പ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഗാലലിത്ത് കൃത്രിമ പല്ലുകൾ ലെൻസുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് അക്രലേറ്റ് പ്ലാസ്റ്റിക് കൃത്രിമ പല്ലുകൾ ലെൻസ് മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് അക്രലേറ്റ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഫ്ലക്സ് ഗ്ലാസ് ഫ്ലെക്സ് ഗ്ലാസ് ആണ് വിമാനത്തിൻ്റെ ജനലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങള് വാഹനങ്ങളുടെ ബോഡി അതുപോലെ വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് പോളിയെസ്റ്റർ ഓക്കെ ഗൃഹോപകരണങ്ങൾ വാഹനങ്ങളുടെ ബോഡി വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് പോളിയെസ്റ്റർ വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കാൻ അതുപോലെ ഉപയോഗിക്കുന്ന സംഭരണികൾ നിർമ്മിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ വീര്യം കൂടിയ ആസിഡുകൾ സൂക്ഷിക്കാനുള്ള സംഭരണികൾ നിർമ്മിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ എന്ന് പറയുന്നത് പൂർണ്ണമായും പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ അതായിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ ഓക്കെ ഇത്രയൊക്കെയാണ് പ്ലാസ്റ്റിക്കുകളുമായി ബന്ധപ്പെട്ടത് ബാക്കലായിട്ട് ഓർക്കുക ഓക്കെ ബൈ